ഹല്ലേലൂയ 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 ദൈവത്തിൻ്റെ പരിശുദ്ധമാകുന്ന നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെയും മാതാവിൻ്റെയും മൃതശരീരത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് വലിയവനായ ദൈവത്തെ എനിക്ക് സ്തുതിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാകാം. പക്ഷെ ഞാൻ പറയട്ടെ, ഞാൻ ആരാധിക്കുന്ന യേശുവാണ് അതിൻ്റെ കാരണക്കാരൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ഈ സമയത്ത് ഞാൻ പറയട്ടെ, എനിക്ക് പ്രത്യാശയുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും അവനൊരുക്കി വെച്ച അളവുനൂൽ മനോഹര ദേശത്ത് വീണിരിക്കുന്നു. അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞതുപോലെ എൻ്റെ അപ്പനും അമ്മയ്ക്കും വീണിരിക്കുന്ന അളവുനൂൽ അവിടെ പ്രാപിച്ചെടുക്കാൻ, അവിടെ ലഭിച്ചിരിക്കുന്ന മനോഹര ദേശത്തെ പ്രാപിക്കാൻ സ്വർഗത്തിലെ തമ്പുരാൻ അങ്ങോട്ട് വിളിച്ചതോർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രയും ധൈര്യത്തോടെ വിളിച്ചു പറയുന്നത് ഞാനും ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അനേകരെ ആശ്വസിപ്പിക്കുന്നവനാണ്. ഇന്നലെ രാത്രി മുതൽ, ഇന്നലെ ഞാൻ ഇവിടെ കാലുകുത്തിയത് മുതൽ ഞാൻ ആർജിച്ചെടുക്കുന്ന ഒരു ധൈര്യം എൻ്റെ പ്രിയപ്പെട്ട പിതാവിൻ്റെയും മാതാവിൻ്റെയും മൃതശരീരത്തിന് മുമ്പിൽ ആമേൻ നെഞ്ചിടറാതെ പതറാതെ വണ്ണം നിന്നൊരു രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ എന്നെ ശക്തിപ്പെടുത്തിയത് ഓർത്തുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ സമയത്ത് പറയാൻ എനിക്ക് മറ്റൊരു വിധത്തിലുള്ള സാക്ഷ്യങ്ങളുമില്ല. ഞാൻ എൻ്റെ അപ്പനും അമ്മയും എന്നെ പ്രശസ്തനാക്കുന്ന, ഞാൻ ഇന്നലെ അറിവില്ലാതെ എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവെ നീ എന്നെ പ്രശസ്തനാക്കിയത് എൻ്റെ അപ്പൻ്റെ അമ്മയും ജീവനെടുക്കാനാണോ എന്ന്. പക്ഷെ ഞാനിത് ഇപ്പോൾ പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന ഒരു പ്രവർത്തനത്തിനും ദൈവത്തിൻ്റെ ഉദ്ദേശം ഇല്ലാതല്ല. അതിൻ്റെ പിന്നിലൊരു വലിയ ദൈവിക ഉദ്ദേശമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മാതാവും പിതാവും ഞങ്ങളിൽ നിന്ന് വേർപെട്ടതിൻ്റെ ഒരു വലിയ ദൈവിക ഉദ്ദേശമുണ്ട്. അത് ആസന്ന ഭാവിയിൽ ഈ ലോകം അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹാലലൂയ. സ്വർഗത്തിലെ തമ്പുരാൻ എത്ര വലിയവനെന്ന് വീണ്ടും സാക്ഷ്യം പറയുന്നു. ഹാലലൂയ. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാതാവിനും പിതാവിൻ്റെയും വിയോഗം മുഖാന്തരം ഈ നാളുകളിൽ ഈ ദിവസങ്ങളിൽ രണ്ട് ദിവസങ്ങളായി ഈ ദേശത്തിനുണ്ടായ കണ്ണുനീര്, ഈ ഞങ്ങളുടെ ഭവനത്തിനുണ്ടായ കണ്ണുനീര്, ഞങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടായ കണ്ണുനീര്, എനിക്കുണ്ടായ കണ്ണുനീര്, അതിൻ്റെ മുമ്പിൽ എനിക്ക് ആ ഒരു ഗാനത്തിൻ്റെ നാലു വരി പാടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട പിതാവും മാതാവും എൻ്റെ ആ ഗാനത്തിലൂടെയുള്ള എൻ്റെ വളർച്ച കണ്ടിട്ടാണ് അവർ കടന്നുപോയത്. ഇന്ന് ലോകം അവരെ അറിയപ്പെടുന്നത് എൻ്റെ നാമം വെച്ചിട്ടാണെന്ന് എനിക്ക് പറയുവാൻ കഴിയുന്നത് ആ അപ്പനും അമ്മയും അവരുടെ ചോര നീരാക്കി തന്ന ഒരു വലിയ അനുഗ്രഹമാണ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും എൻ്റെ അപ്പൻ എല്ലാ ദിവസവും രണ്ടു മണിക്ക് ടാപ്പിങ്ങിന് വേണ്ടി എഴുന്നേറ്റ് പോകുമ്പോൾ 2 മണി മുതൽ 5 മണി വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാവിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ ദിവസവും അത് ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്, ഈ ദേശത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ആമേൻ. സ്തോത്രം. മേഴ്സി ചേച്ചി, ഇനി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനില്ലെങ്കിൽ ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ തമ്പുരാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ദൈവമാണ്. അവനെ യേശു കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതുമെന്നുള്ള വിശ്വാസം ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ്. ആമേൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായൊന്നുമേ നിനക്കില്ലാതെ പോകിലും, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ, സ്വന്തമായുള്ളവനോ എല്ലാറ്റിനുമുടയവൻ. കണ്ണീരു വീണാലും ഒപ്പിയെടുത്ത് തുരുത്തിയിലാക്കുന്ന നാഥനുണ്ട്. തുരുത്തി നിറയുമ്പോൾ അളന്നെടുത്ത് അനുഗ്രഹമേകുന്നോരേശുണ്ട്. ഞാൻ ചിന്തിക്കുന്ന കാലങ്ങൾക്ക് മുൻപേ എൻ്റെ പ്രിയപ്പെട്ട മാതാവിൻ്റെയും പിതാവിൻ്റെയും മൃതശരീരത്തിന് മുമ്പിൽ വെച്ച് പാടേണ്ടതാണെന്ന് ദൈവം കുറിച്ചിട്ട വരികളാണെന്ന് ഞാൻ ചിന്തിക്കുന്നു. ഹല്ലേലൂയ. ഇത് മുഖാന്തരം ഇവിടെ ഒത്തിരി മാനസാന്തരികൾ ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കുന്നു.
ഒത്തിരി പേർ യേശുവിനെ അറിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും വിയോഗ മുഖാന്തരം ഒരാൾ യേശുവിനെ കൈക്കൊണ്ടാൽ അത് സ്വർഗത്തിൽ നിന്ന് എഴുതി ചേർക്കപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്ത് എനിക്ക് മറ്റൊരു കർത്തവ്യം കൂടെ ഉള്ളത്,